ഹായ് ഫ്രണ്ട്സ്, ബെൽബേബി സ്ക്രാഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ചെറിയൊരു പ്രോജക്റ്റ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ജൂലൈ 21 ചാന്ദ്രദിനം, പക്ഷെ നാളെ ജൂൺ 28 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പ്രോജക്റ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ജൂൺ 28 സ്റ്റാർട്ട് ചെയ്ത് ജൂലൈയിൽ അവസാനിക്കുന്ന ഒരു ചെറിയ പ്രോജക്റ്റ്. പക്ഷേ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ, ഇത്രയും ദിവസം ഉണ്ടെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ആക്ടിവിറ്റിയിൽ തന്നെ, ഈ ഒരു പ്രോജക്റ്റിൽ തന്നെ ഞാൻ രണ്ട് ആക്ടിവിറ്റികളാണ് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മൂൺ ഫേസ് കലണ്ടർ എന്നുള്ളതാണ്. മൂൺ ഫേസ് കലണ്ടർ, ഈ ജൂൺ മാസത്തിലെ കലണ്ടർ നിങ്ങൾ ശ്രദ്ധിച്ചോ. ജൂൺ 28 കറുത്ത വാവാണ് അല്ലേ. ഇന്ന് മുതൽ, അതായത് ജൂൺ 28 മുതൽ ആരംഭിച്ച് അടുത്ത മാസം ഒരു 28 അല്ലെങ്കിൽ ഒരു 30 വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. LP കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഇത് പ്രധാനമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, ഇന്ന് മുതൽ അല്ലെങ്കിൽ ജൂൺ 28 കറുത്ത വാവിൻ്റെ അന്ന് മുതൽ നമ്മളുള്ള ഇനി വരുന്ന ദിവസങ്ങൾ, ഒരു 30 നമ്മൾ 28-30 നമ്മൾ ചന്ദ്രനെ നിരീക്ഷിക്കാൻ പോവുകയാണ്. നിങ്ങളങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? അപ്പം നമുക്കൊന്ന് നിരീക്ഷിച്ചു നോക്കാം എന്താണ് ചന്ദ്രനിൽ വരുന്ന മാറ്റങ്ങൾ, അതിൻ്റെ ഫേസ്, അതിൻ്റെ ആകൃതി, അതിൻ്റെ വലിപ്പം, ഇതിലൊക്കെ വരുന്ന വ്യത്യാസം എന്തൊക്കെയാണ്. ഇതാണ് നമ്മൾ ഇന്ന് മുതൽ നിരീക്ഷിക്കാൻ പോകുന്നത്. ഇന്ന് മുതലുള്ള 30 നമ്മൾ നിരീക്ഷിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് മുതൽ ചന്ദ്രനെ നിരീക്ഷിച്ച് ദാ ഇതുപോലെ ഒരു കലണ്ടർ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇത് കണ്ടോ, ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് സൺഡേ മുതൽ സാറ്റർഡേ വരെയുള്ള 7 ഞാനിങ്ങനെ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഞാൻ 28 തുടങ്ങിയിരിക്കുന്നത് കണ്ടോ. 28 ട്യൂസ്ഡേ ആണ്, അപ്പം ഞാൻ 28 തുടങ്ങിയിരിക്കുന്നത്. 28/6/2022 എന്ന് എഴുതണം, കുഞ്ഞു കുട്ടികളാണ്. അപ്പം 28/6/2022 എന്ന് എഴുതുന്നു ദാ ഇവിടെ. അതിനുശേഷം 29/6/2022, 30/6/2022. ഇപ്പം നമ്മുടെ ജൂൺ മാസം കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഫ്രൈഡേ നമുക്ക് 1 തുടങ്ങിയല്ലേ, 1/7/2022 മുതൽ എത്ര ദിവസമുണ്ട്, 31 അപ്പം അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി വരണം. അതിനുശേഷം 28 കറുത്തവാവാണ്. അപ്പോൾ കറുത്തവാവിൻ്റെ അന്ന് കംപ്ലീറ്റ് ആയിട്ട് കറുത്തിട്ടുള്ള ഒരു വട്ടമാണ് നമ്മൾ വരയ്ക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷം വരുന്ന ഓരോ ദിവസങ്ങളിലും ചന്ദ്രന്റെ പ്രകാശമുള്ള ഭാഗത്തിനെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ ചന്ദ്രന്റെ പ്രകാശമുള്ള ഭാഗങ്ങൾ വെച്ചിട്ട് ചെറുതായിട്ട് ഒരു 2 സാമ്പിളായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ. 2 സാമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെയാണ് നിങ്ങളും ചെയ്യേണ്ടത്. ഇപ്പം ഞാനിതിപ്പോൾ ഒരു A4 ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ പ്രോജക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു വലിയൊരു എന്താ ചാർട്ട് പേപ്പറിലോ വല്ലതും ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഈ ദിവസങ്ങളിൽ, അതായത് കർത്തവാവ് തൊട്ട് ഓരോ ദിവസവും നമ്മളിങ്ങനെ നിരീക്ഷിച്ചു വരുമ്പോൾ നമുക്ക് ചില ഫൈൻഡിങ്സുകൾ കിട്ടും. അതായത് ചന്ദ്രൻ്റെ ഓരോ മാറ്റങ്ങളും എത്ര ദിവസം കൂടുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളൊരു ചെറിയൊരു ഫൈൻഡിങ്സ് നമുക്ക് തന്നെ മനസ്സിലാകും. അപ്പോൾ ആ ഫൈൻഡിങ്സുകൾ ദാ ഇതുപോലെ മൈ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ടല്ലോ അല്ലേ. മൈ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞിട്ട് പേപ്പറിൻ്റെ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിൻ്റെ ലാസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റിന് അത് കുറച്ചും കൂടെ വാല്യൂ കിട്ടും. അപ്പോൾ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ചാർട്ട് പേപ്പറിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു, ചന്ദ്രന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്ന അടുത്ത ആക്ടിവിറ്റി നമുക്കൊരു വർക്കിംഗ് മോഡലായിട്ട് കൺസിഡർ ചെയ്യാവുന്ന ചെറിയൊരു പ്രൊജക്റ്റാണ്. ഇതും LP കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇനി വരുന്ന കുറച്ച് വീഡിയോയുടെ ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതിനുശേഷം അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഉള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ പരീക്ഷണം ഇതാണ്. ഇതൊരു അടച്ചിട്ട മുറിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതായത് നമ്മൾ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ, സ്കൂൾ മുറിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ജനലും വാതിലൊക്കെ അങ്ങ് അടച്ചിട്ടാൽ മതി. അടച്ചിട്ട് കഴിയുമ്പോൾ ഒരു ഇരുട്ടായിട്ട് കിട്ടും. അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു ഭിത്തിയിലേക്ക് നമ്മൾ ആ പ്രകാശം അടുപ്പിക്കുകയാണ്. ഇപ്പോൾ അതൊരു ഫുൾ മൂണായിട്ട് തോന്നുന്നില്ലേ, അതൊരു ചന്ദ്രൻ, മുഴുവൻ ചന്ദ്രനായിട്ട് അത് തോന്നുന്നില്ലേ. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് നാളെ കറുത്തവാവാണ്. അപ്പോൾ കറുത്തവാവായിട്ട് എന്താ വരുന്നത്, മുഴുവൻ ചന്ദ്രനെ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അന്ന് മുതൽ ചന്ദ്രന് വരുന്ന രൂപമാറ്റങ്ങളാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ, ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ
ഫുൾ മൂൺ ആണ് കാണുന്നത്. ഇപ്പൊ ഞാനൊരു വസ്തു വെച്ച് ഇത് അടക്കിയാണ്. ഇപ്പോൾ ഇത് കറുത്തവാവായിട്ട് നമുക്ക് കണക്കാക്കാം. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ചന്ദ്രനിൽ ഇങ്ങനെ ഒരു മാറ്റമല്ലേ വരുന്നത്? ആദ്യത്തെ ദിവസം നമുക്ക് ചെറിയൊരു തേങ്ങാപ്പൂളിന്റെ പരുവത്തിലല്ലേ വരുന്നത്. അതിനുശേഷം കുറച്ച് വന്നു കഴിയുമ്പോൾ കുറച്ച് വലിപ്പ വ്യത്യാസം വരുന്നു. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും ചന്ദ്രനൊരു വലിപ്പ വ്യത്യാസമാണല്ലേ വരുന്നത്. നിങ്ങൾ ഇപ്പോൾ കണ്ട ആക്ടിവിറ്റി ദാ ഈ മൂന്ന് വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ആക്ടിവിറ്റിയാണ്. അപ്പൊ നമ്മൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ടോർച്ച് അടിക്കുമ്പോൾ ടോർച്ചിന്റെ നടുക്ക് ഒരു വലിയ പ്രകാശം ഉണ്ടാവും. അപ്പൊ അത് നമ്മുടെ വീഡിയോനെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളൊരു റൗണ്ട് ആയിട്ടുള്ള ഒരു പ്രതലത്തിൽ കൂടെ കടത്തിവിട്ടു. ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു PVC പൈപ്പിന്റെ ഒരു കഷ്ണമാണ്. നിങ്ങൾക്ക് ചന്ദന തിരിയുടെയൊക്കെ വട്ടത്തിൽ വരുന്ന ആ ഒരു ബോക്സ് ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ആ പ്രകാശം നമ്മൾ ഇങ്ങനെ ബോക്സിൽ കൂടെ കടത്തിവിടുന്നു. ഈ ബോക്സ് ഈ PVC പൈപ്പിന്റെ റൗണ്ട് ആയിട്ടുള്ള PVC പൈപ്പിലൂടെ നമ്മൾ കടത്തിവിടുന്നു. അതിനുശേഷം നമ്മൾ ഈ റൗണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു പാത്രമാകാം, അല്ലെങ്കിൽ ചെറിയൊരു കാർഡ്ബോർഡ് എന്തെങ്കിലും റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാകാം. അങ്ങനെ കടത്തിവിട്ട് ദാ ഇങ്ങനെ അടച്ച് ചെറുതായി ചെറുതായി അതിങ്ങനെ തുറന്ന് വിട്ട് വരുന്ന വെളിച്ചമാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണല്ലേ. അപ്പോൾ ചന്ദ്രദിനത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ആക്ടിവിറ്റികൾ, ഒന്ന് ഒരു ചെറിയ പ്രൊജക്റ്റും, അതായത് മൂൺ ഫേസ് കലണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റും, രണ്ടാമതായിട്ട് ഒരു ചെറിയൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. ഇതുപോലെ തന്നെ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് മൂൺഡേയുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.